നമസ്കാരം നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും വെൽത്ത് ക്രിയേഷനെക്കുറിച്ച് പറയും അതേപോലെ എസ് ഐ പിനെ കുറിച്ച് പറയും പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ വളരെ ഫലവത്തായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ഇൻകം ഉത്പാദിപ്പിച്ചെടുക്കുക പെൻഷൻ പോലെ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാനേ പറ്റും അതിന് നമുക്ക് ബേസിക്കായിട്ട് രണ്ട് ടൂളുകളാണ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഒന്ന് പലർക്കും ഇൻകം സ്കീമെന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ സ്കീമുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിപ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നു പറഞ്ഞിട്ട് ഐ ഡി സി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെത്തേഡ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് നമ്മൾ ഗ്രോത്ത് ഓപ്ഷനും അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ഓപ്ഷനും പണ്ട് പണ്ടുണ്ടായിരുന്നു എപ്പോഴാണ് പറയുന്നത് ഐ ഡി സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു റിട്ടേൺ പലപ്പോഴും ഉണ്ടാകും ഡിവിഡൻ്റ്റും അല്ലെങ്കിൽ ചിലയിട സ്റ്റോക്കുകൾ വിൽക്കുന്ന സമയത്തും ആ ഇൻകം വരുന്നത് സാധാരണ എസിൽ മ്യൂച്വൽ ഫണ്ടിൽ റീഇൻവെസ്റ്റ് ചെയ്യണം അതാണ് ഗ്രോത്ത് ഓപ്ഷനിൽ ചെയ്യുന്നത് അപ്പോൾ ആ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വെൽത്ത് ക്രിയേഷൻ ജേർണിയിൽ അത് ഉപകരിക്കും പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഇൻകം സ്കീമുകളാണ് നമ്മൾ എടുത്തിരിക്കണമെന്നുള്ളത് ഇൻകം സ്കീം നമ്മുടെ സാധാരണ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെബി പുതിയ റെഗുലേഷൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ അത് ഇൻകം സ്കീമല്ല എപ്പോഴാണോ ഇൻകം വരുന്നത് വരുന്നത് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടിലും എപ്പോഴും ആയിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എപ്പോഴാണോ ഇൻകം വരുന്നത് ആ സമയത്തെ ഡിവിഡൻ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ആ വരുന്ന എക്സ്ട്രാ ഇൻകം ഉള്ള അത് ഇൻവെസ്റ്റേഴ്സിന് തന്നെ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഇൻകം സ്കീമുകളിലുള്ളത് അപ്പോൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴാണോ ആ പർട്ടിക്കുലർ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഇൻകം വരുന്നത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരും അവർക്ക് നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു കൃത്യമായിട്ട് ഇത്ര രൂപ ഇൻകം കിട്ടണം എന്നുള്ള നിർബന്ധബുദ്ധി ഇല്ല എത്രയെങ്കിലും കിട്ടിയാൽ മതി സന്തോഷം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സ്കീമ് ചൂസ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിലും ശരിക്കും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കാര്യങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന സ്കീമുകളും നമുക്ക് മ്യൂച്വൽ ഫണ്ടല്ലുണ്ട് ഇപ്പോൾ ഡെറ്റ് സ്കീമുകളിൽ നമുക്ക് കൂപ്പൺ റേറ്റുകൾ ഉള്ളതാണ് അപ്പം അതിൽ നിന്ന് ഇൻട്രസ്റ്റ് റെഗുലർ ബേസിൽ ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇൻകം സ്കീമുകളിൽ ചെയ്താൽ പറ്റും അതേപോലെ തന്നെ ഇക്വിറ്റി സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഡിവിഡൻ ഡീൽഡ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചെയ്യണ കാര്യം വെച്ചാൽ ഫണ്ട് മാനേജേഴ്സ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഡിവിഡൻറ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്തരം സ്കീമുകളിൽ നമ്മൾ ഗ്രോത്ത് സ്കീമിന് പകരം ഐ ഡി സി ഡബ്ല്യു ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിന് പോലെ തന്നെ അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാന്റ് എസ് ഡബ്ല്യു പി ഇത് ഒത്തിരി പോപ്പുലാരിറ്റി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ എഫക്റ്റീവായിട്ട് പലരും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇല്ല അത് പലപ്പോഴും സ്കീമും ഉപയോഗിക്കണത് ചിലപ്പോൾ പല മിസ്റ്റേക്കുകൾ വരാറുണ്ട് ഇതിൽ ശരിക്കും എസ് ഐ പി എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് എസ് ഐ പി നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻകത്തിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുത്തും അതിനു പകരം നമ്മളൊരു ബൾക്ക് ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് നമുക്ക് എത്രയാണോ പൈസ വേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിലേക്ക് കിട്ടുന്നു അങ്ങനെ നമുക്കൊരു ഇൻകം ആക്കി എടുക്കാൻ പറ്റും ഈ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ഒരു ടൂളാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻകം സോഴ്സ് വേണ്ട സമയത്ത് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു എനിക്കിപ്പോൾ ഒരു അമ്പതിനായിരം രൂപ എല്ലാ മാസവും അതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷാന്റിങ് ഇൻഷെക്ഷൻ കൊടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ആറ് ശതമാനം റിട്ടേണേ നമ്മൾ എടുക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒമ്പത് ശതമാനമൊക്കെ കിട്ടാൻ ചാൻസുള്ള ഹൈബ്രിഡ് സ്കീമുകളിലാണെങ്കിൽ ഫണ്ട് ഒമ്പത് ശതമാനത്തിൽ വളരുകയും ചെയ്യും നമ്മൾ ആറ് ശതമാനമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ അമ്പതിനായിരം രൂപ ഇൻകം കിട്ടും അതൊരു പത്ത് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ വളർന്ന് നല്ലൊരു മാന്യമായിട്ടുള്ള പൈസ എനിക്ക് എത്തിപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഭാവിയിൽ ഇപ്പോൾ ഈ അമ്പതിനായിരം പോരാ കുറച്ചും കൂടി എക്സ്ട്രാ നമുക്ക് എടുക്കണം അതും എടുക്കാനുള്ള ചാൻസ് സിസ്റ്റമാറ്റിക് വിട്ടുള്ള പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ട് ഇനി അതല്ല നമ്മൾ പറഞ്ഞു ഓക്കെ എനിക്ക് സിക്സ് പേഴ്സൻറ്റേജ് വേണ്ട നാല് ശതമാനം വെച്ച് എടുത്താൽ മതി അങ്ങനെ ഒന്നര കോടി രൂപ ഉണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ വെച്ച് എടുക്കണോ ബാക്കിയുള്ള പൈസ നമ്മളിപ്പോൾ ഒരു എഫ് ഡിയിൽ വെക്കണമെങ്കിൽ ആ എഫ് ഡി റേറ്റിൽ മാത്രമേ വളർത്തുള്ളൂ അതിന്മാതിരി ഇവിടെ ഒരു ഒമ്പത് ശതമാനം വെച്ച് വളരുകയും ചെയ്യും അപ്പോൾ ക്യാപിറ്റലും അവിടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ വളരെ വേണം അല്ലെങ്കിൽ ക്യാപിറ്റൽ താന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എസ് ഡബ്ലി പി വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടോളാണ് എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പൈസ നമുക്ക് ഇങ്ങനൊരു പോർട്ട്ഫോളിയോയിലേക്ക് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിട്ടയർമെൻറ്റൊക്കെ എടുത്ത് നമ്മളൊരു ഒരു പത്തും ഇരുപതും കൊല്ലവും കഴിയുന്ന ടൈമിൽ നമുക്ക് എക്സ്പെൻസ് കൂടാനായിട്ട് ഒബിയസ്ലി ചാൻസ് ഉണ്ട് ആ സമയത്ത് നമ്മുടെ വെൽത്ത് ഒരിക്കലും കുറഞ്ഞു പോകാനും പാടില്ല അതിന് ഇത്തരം സ്കീമുകൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എസ് ഡബ്ലി പി ഇതിൻ്റെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോക്സ് പൈപ്പൻ്റായിട്ട് വന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എസ് ഡബ്ല്യു പി കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ വെച്ച് എടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും ചിലപ്പോൾ എസ് ഡബ്ല്യു പി ഒക്കെ ചെയ്യുന്ന ടൈമിൽ പല ആളുകളും ചില മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് അതിലൊന്ന് പല ആൾക്കാരും അഗ്രസീവ് ഇക്വിറ്റി ഈക്വിറ്റി സ്കീമുകളിൽ പോയിട്ട് നമ്മൾ എസ് ഡബ്ല്യു പി ചെയ്യും അപ്പോൾ പറ്റിപ്പോണ കാര്യം വെച്ചാൽ ഫണ്ട് താഴെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ക്യാപിറ്റൽ വിഡ്രോവൽ നടക്കുകയും ക്യാപിറ്റൽ നമ്മൾക്ക് തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ ചെയ്യരുത് എപ്പോഴും ഒരു ഹൈബ്രിഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിൽ ആണ് എസ് ഡബ്ല്യു പി ചെയ്യാനായിട്ട് നല്ലത് ഇവൻ ചില സമയത്ത് ആളുകൾ പറയും ഞാൻ എസ് ഡബ്ല്യു പി എടുത്തിട്ട് അതിന്ന് എസ് ഐ പി ആണ് അത് ശരിക്കും പറഞ്ഞാൽ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ല കാരണം എസ് ഡബ്ല്യു പി ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കണം എന്നിട്ട് പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം അതിനെ കണമെങ്കിൽ ആ പൈസ അവിടെ വെച്ച് കഴിഞ്ഞാൽ എസ് ഡബ്ല്യു പിയിൽ വരുന്ന ഗ്രോത്ത് ഈ ഫണ്ടിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളെന്തിനാ വെറുതെ ഫണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകളും അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് ഡബ്ലി പി നമുക്ക് ഫലപ്രദമായിട്ട് ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഈ വീഡിയോ ഒന്ന് കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ മെയിൽ ഐ ഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ടീം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കല്ലേ നിങ്ങളോ താങ്ക് യു സോ മച്ച്